നമസ്കാരം. ഇന്ന് February 14th ആണ്. നോർമലി സാധാരണ ഈ പ്രണയദിനമാണ് ഇന്ന്. എല്ലാവരും സാധാരണ കപ്പിൾസിന് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുക, അതുപോലെ തന്നെ പ്രണയം പറയുക, അങ്ങനെയുള്ള പല രസകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ്. ഈ ഡ്രസ്സിലിടുന്ന കളറിന് പോലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിന് ഓരോന്നും ഓരോ കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടൊരു സ്ഥലത്താണ്. നിങ്ങൾ ഓൾറെഡി കണ്ട പോലെ ഇന്റൽ യമഹ നമ്മുടെ ഇന്റൽ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അവര് ഇന്ന് ഈ February 14th ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോർമലി സാധാരണ ഈ ഡീലർഷിപ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കപ്പിൾസിന് ഗിഫ്റ്റ് കൊടുക്കുക, അതുപോലെയുള്ള ഓഫേഴ്സ് കൊടുക്കുക എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഇതൊരു വ്യത്യസ്തമായ പരിപാടിയാണ്. ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ നടക്കുകയാണ്. ഈ ബ്ലഡ് ഡൊണേഷനിൽ നമ്മൾ മെയിനായിട്ട് ഏകദേശം 60 പേരിൽ നിന്നുമാണ് ഇവർ ബ്ലഡ് എടുക്കുന്നത്. എടുത്ത് അത് ഡൊണേറ്റ് ചെയ്യാണ് നല്ലൊരു നാളേക്കായിട്ട്. അതിന് പുള്ളിക്ക് പുള്ളിയുടേതായ ജിജിലാണ് ഇതിൻ്റെ ഇത് ഹെഡ് ചെയ്യണത്. അപ്പോൾ ജിജിലിന് ജിജിലിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്, നമുക്ക് അതൊക്കെ ചോദിച്ചറിയാം. അതിനു മുമ്പ് എന്തൊക്കെയാണ് പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ്, ഞാനും ബ്ലഡ് കൊടുക്കാനുള്ള പരിപാടി ഉണ്ട്. സോ എല്ലാം സെറ്റാണ്, നമുക്ക് അകത്തേക്ക് പോയാലോ. കമ്പ താങ്ക് യു. ഇന്നൊരു വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് ആദ്യത്തെ റോസപ്പ് തന്നു. താങ്ക് യു സോ മച്ച്. എന്താ പരിപാടി? രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എല്ലാം എഴുതി. എന്താണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിനുള്ള ഒരു കാരണം? കാരണം February 14th നോർമലി എന്തെങ്കിലും കപ്പിൾസിന് ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സംതിങ് ഒക്കെ ഉണ്ടാവാറുള്ളൂ, പക്ഷെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്താണ് റീസൺ? ഇത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും പൂ കൈമാറാൻ, ഹൃദയം കൈമാറാനൊക്കെ വേണ്ടിട്ട് സ്പെഷ്യലായിട്ടൊരു ഡേ സെലക്ട് ചെയ്യണത് വാലന്റൈൻസ് ഡേ ആയിരിക്കും. അതെ. പക്ഷെ നമ്മൾ കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടെ, പ്രത്യേകിച്ച് ഇന്റൽ കോർപ്പറേഷൻ അതിന്റെ അണ്ടറിൽ വരുന്ന ഇന്റലിന്റെ ഓട്ടോമോട്ടീവ്സ് ആണെങ്കിലും ഇന്റൽ മണി ആണെങ്കിലും എല്ലാവരും തന്നെ കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതെ. അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോ ഒരു ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. നമുക്ക് പോലും അറിയാത്ത ആരോ എവിടെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അലഞ്ഞു നടക്കേണ്ട അവസ്ഥ വരാതെ, നമ്മളുടെ വീട്ടിൽ നമുക്കോ നാളെ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മളിന്ന് 60 പേരുടെ ബ്ലഡ് കൊടുക്കാനാണ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. സൂപ്പർ സൂപ്പർ. സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെയും ഇതുപോലെ നമുക്ക് ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം കൊടുക്കണം, ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര ത്രില്ലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ലൈഫ് സേവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ ഇന്നത്തെ ഒരു ദിവസം സാധിച്ചതിൽ വലിയ സന്തോഷമാണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അവര് ആരുമായിട്ട് ചേർന്നിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആലുവ ബ്ലഡ് ബാങ്കുമായിട്ട് ടൈപ്പായിട്ടാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഗ്രേറ്റ്. എന്തായാലും അടിപൊളി. ഇതൊരു നല്ല ഇനിഷ്യേറ്റീവ് ആയിട്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ. ലാസ്റ്റ് ഇതുപോലെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ വിടുന്നത് അല്ലേ? നല്ലൊരു നാളൊക്കെ നല്ലൊരു സൂചനയാണ്. നല്ല രീതിയിലുള്ള ഒരു അഭിവൃദ്ധിയും അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഒരു ഗ്രീൻ എന്നുള്ള മനസ്സിലായി. ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ചെയ്തത്. ഗ്രേറ്റ്. താങ്ക് യു.